ഇനി പറയാൻ പോകുന്നത് വെന്റിലേറ്റേഴ്സിനെ കുറിച്ചാണ്. വെന്റിലേറ്റേഴ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്? പാസേജ്, ഫ്രീ പാസേജ് ഓഫ് എയർ അലോ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ലൈറ്റ് ഉള്ളിലേക്കൊക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വെന്റിലേറ്റേഴ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് വെന്റിലേറ്റേഴ്സ് ഉണ്ട് നോക്കാം. ഫസ്റ്റാണ് ടോപ്പ് ഹങ് വെന്റിലേറ്റർ, ഇൻസെക്ട് പ്രൂഫ് വെന്റിലേറ്റർ, ഗ്ലാസ് ലോവേർഡ് വെന്റിലേറ്റർ, സെൻറ്റർ ഹങ് വെന്റിലേറ്റർ, ആൻഡ് ലാസ്റ്റ് ഫിക്സഡ് പാനൽഡ് വെന്റിലേറ്റർ. ഇനി നമുക്ക് ഫസ്റ്റ് നമുക്ക് ടോപ്പ് ഹങ് വെന്റിലേറ്റർ എന്താണെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ എലിവേഷന്, ഇത് അതിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള സെക്ഷനാണ് കാണുന്നത്. അപ്പോൾ ടോപ്പ് ഹങ് വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിഞ്ചിഡ് ടൈപ്പ് വെന്റിലേറ്ററാണ്. അതായത് അതിൻ്റെ ടോപ്പ് ഫിക്സ്ഡ് ആയിരിക്കും, പക്ഷെ അതിനെന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേഷൻ അലൗഡ് ആണ്. ടോപ്പിൽ ഫിക്സ്ഡ് ആയിരിക്കും, എന്നിട്ട് അതിന് റൊട്ടേഷൻ അലൗഡ് ആയിട്ടുള്ള വെന്റിലേറ്ററാണ് ടോപ്പ് ഹങ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ സെക്ഷണൽ പ്ലാനാണ്, വെർട്ടിക്കൽ സെക്ഷണൽ പ്ലാനാണ് ഇത്. ഇനി അടുത്തതാണ് ഇൻസെക്ട് പ്രൂഫ് വെന്റിലേറ്റർ. ഇൻസെക്ട് പ്രൂഫ് വെന്റിലേറ്റർ എന്തായിരിക്കും? ഒന്നുകിൽ ഇത് ഫിക്സ്ഡ് വെന്റിലേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, സ്ലൈഡിങ് ടൈപ്പ് ആയിട്ടുള്ള ഒരു വെന്റിലേറ്ററാണ്. അതാണ് ഇൻസെക്ട് പ്രൂഫ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ സെക്ഷണൽ പ്ലാനാണ്. ഇനി അടുത്തതാണ് ഗ്ലാസ് ലോവേർഡ് വെന്റിലേറ്റർ. ഗ്ലാസ് ലോവേർഡ് വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഫ്രെയിം ഉണ്ടായിരിക്കും, എന്താണ്, ഫ്രെയിം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൽ എന്തുണ്ടായിരിക്കും? ഗ്ലാസസ് സ്ലൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു ഫ്രെയിം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിൽ ഗ്ലാസസ് സ്ലൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള വെന്റിലേറ്ററാണ് ഗ്ലാസ് ലോവേർഡ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഇനി ഇതാണ് അതിൻ്റെ എന്ത്? സെക്ഷണൽ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സെൻറ്റർ ഹങ് വെന്റിലേറ്റർ. അടുത്തതാണെന്ത്? സെൻറ്റർ ഹങ് വെന്റിലേറ്റർ. സെൻറ്റർ ഹങ് വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ എബൌട്ട് ദി സെൻറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. എബൌട്ട് ദി സെൻറ്ററിന് അതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന വെന്റിലേറ്ററാണ് സെൻറ്റർ ഹങ് വെന്റിലേറ്റർ. ഇത് അതിൻ്റെ സെക്ഷണൽ പ്ലാനാണ്. ഇനി അടുത്തതാണ് ഫിക്സഡ് പാനൽഡ് വെന്റിലേറ്റർ. ഫിക്സഡ് പാനൽഡ് വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ ഒരു ലെയർ ഇതിൻ്റെ ഫിക്സ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ടു ലെയേഴ്സ് ഇതിൻ്റെ ഫിക്സ്ഡ് ആയിരിക്കും. അതിൻ്റെ സെക്ഷണൽ പ്ലാനാണ് ഇത്. ഇനി നമുക്ക് ഇന്ന് വരയ്ക്കാനുള്ളത് എന്താണ്? ഗ്ലാസ് ലോവേർഡ് വെന്റിലേറ്ററാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. നമുക്ക് വരയ്ക്കാനുള്ളത് ഏതാണ്? ഗ്ലാസ് ലോവേർഡ് വെന്റിലേറ്ററാണ്. ഗ്ലാസ് ലോവേർഡ് വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വെന്റിലേറ്ററാണ്, അതിൽ എന്തുണ്ടായിരിക്കും? ഗ്ലാസസ് സ്ലൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ എലിവേഷന്, ഇത് അതിൻ്റെ സെക്ഷനാണ്, വെർട്ടിക്കലായിട്ടുള്ള സെക്ഷനാണ് കാണുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലുള്ള പാർട്സ്, അതായത് എലിവേഷനിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, അതിൻ്റെ പാർട്സ്, അതുപോലെ തന്നെ അതിൻ്റെ ഡയമെൻഷൻസ് നോക്കാം. അതിലെന്തുണ്ട്? നമ്മുടെ ഡോറിൻ്റെയും വിൻഡോൻ്റെ പോലെ തന്നെ എന്ത് ഇതിലുണ്ട്? ഒരു ഫ്രെയിം ഉണ്ട്. അതായത് ടോട്ടലായിട്ട് ഇതിൻ്റെ മൊത്തമായിട്ടൊരു ഫ്രെയിം ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത്, നടുവിൽ ഇങ്ങനൊരു വെർട്ടിക്കലായിട്ടുള്ള സെക്ഷനുണ്ട്. പിന്നെ എന്തുണ്ട്, ഇതിൽ ഗ്ലാസസ് സ്ലൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിലുള്ള മേജർ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഡയമെൻഷൻസ് നോക്കാം. ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രെയിമിൻ്റെ ഇങ്ങോട്ടുള്ള ലെങ്ത് എന്താന്നിട്ടുണ്ട്, വിഡ്ത്ത് തിക്നെസ് 7 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇങ്ങോട്ട് 7 ആണ് തന്നിട്ടുണ്ട്, ഇങ്ങോട്ട് 7 ആണ് തന്നിട്ടുണ്ട്, ഇങ്ങോട്ട് 7 ആണ് തന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് പറഞ്ഞാൽ ടോട്ടലായിട്ടുള്ള ലെങ്ത് ആണ്. ഈ വെന്റിലേറ്ററിൻ്റെ ടോട്ടലായിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത്രയാണ് 90 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്രയാണ് 50 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പം 90 സെൻറ്റിമീറ്റർ ഹൈറ്റും 90 സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്തും അതുപോലെ തന്നെ 50 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് നമ്മുടെ ഈ വെന്റിലേറ്ററിനുള്ളത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡയമെൻഷൻസ്, ഓരോ ഫ്രെയിമിൻ്റെ ഓരോ ഡയമെൻഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്കിത് വരയ്ക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ സെൻറ്ററിലുള്ള ഈ ഒരു പോർഷൻ്റെ അതിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? ഈ ഒരു ഫ്രെയിം നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും. ഈ ഫ്രെയിം നമ്മൾ കറക്റ്റായി വരച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ സെക്ഷൻ വരയ്ക്കുക. സെക്ഷൻ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൽ എന്തൊക്കെ പാർട്സ് ഉണ്ട് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം എന്തുണ്ട്? ലിൻഡലുണ്ട്, RCC ലിൻഡലുണ്ട്. നമ്മൾ ലിൻഡലിൻ്റെ മുകളിൽ എന്താണ്ടായിരിക്കും, നമ്മുടെ വെന്റിലേറ്ററിൻ്റെ മുകളിൽ എന്താണുള്ളത്? ലിൻഡലാണ്. RCC ലിൻഡൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിലുള്ളത് പോലെ തന്നെ എന്തുണ്ട്? ഹെഡ് ഫ്രെയിം. ആ ഹെഡ് ഫ്രെയിം നമുക്ക് സെക്ഷനിലേക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റുക? ഇത് ഇവിടുന്ന് നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ മതി. ഇവിടെ നമ്മൾ ഈ എലിവേഷൻ വരച്ചിട്ട് അത് നേരെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് നമുക്ക് എന്ത് കിട്ടും? ഹെഡ് ഫ്രെയിം കിട്ടും. അതിൻ്റെ ഡയമെൻഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഹെഡ് ഫ്രെയിം എന്ന് പറയുന്നത് 9x7 ആണ്. അപ്പോൾ നമുക്കങ്ങനെ ഹെഡ് ഫ്രെയിം വരയ്ക്കാൻ പറ്റും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പോർഷൻ, ഇവിടുന്ന് ഇങ്ങോട്ട് വരെയുള്ള ഇത് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയുള്ള ഗ്ലാസിൻ്റെ ഈ പോർഷൻ ആണ് കേട്ടോ. ഈ ഗ്ലാസിൻ്റെ ഉള്ളിലുള്ള ഈ പോർഷനാണ് ഇവിടുന്ന് ഇങ്ങനെ വരുള്ളത്. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് ഇങ്ങോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് നമുക്ക് ഇങ്ങനെയുള്ള ഇതുവരെയുള്ള ഈ പോർഷൻ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ താഴത്തുള്ള
ഈ സില്ല് സില്ലിൻ്റെ പോർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ നമുക്ക് ഇതിൻ്റെയും കിട്ടും. അതിൻ്റെ ഈ ഡയമെൻഷൻ 9/7 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്, ഗ്ലാസ് ലോവർഡ് വെന്റിലേറ്റർ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൽ ഗ്ലാസ് സ്ലൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഗ്ലാസ് ലോവറിംഗ് എന്ന് പറയുന്നത്. ഗ്ലാസ് ലോവർ പറയുന്നത്, അതായത് ഗ്ലാസ് ലോവറിംഗ്സ് നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതാ, ഇതൊക്കെയാണ് ഈ ഗ്ലാസ് ലോവറിംഗ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഈ ലൈൻസ് ഇങ്ങനെ കാണുന്ന ഇതിനെയാണ് നമ്മൾ ഗ്ലാസ് ലോവറിങ്സ് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെ വരയ്ക്കുക എന്ന് വെച്ചാൽ 45 ഡിഗ്രി ആംഗിളിൽ പാരലായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. 45 ഡിഗ്രി ആംഗിളിൽ പാരലായിട്ടാണ് നമ്മളിത് വരയ്ക്കുന്നത്. ഇങ്ങനെ വരയ്ക്കുക, അതായത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് വരയ്ക്കും, 45 ഡിഗ്രി ആംഗിളിൽ ഇങ്ങനെ ഗ്ലാസ് ലോവറിങ്സ് നമ്മൾ വരയ്ക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിലുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഫ്രെയിം, ഇവിടെ ഈ എലിവേഷനിൽ നമ്മൾ ഫ്രെയിം വരച്ച് നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഗ്ലാസസ് നമുക്ക് വരയ്ക്കണം. ഈ ഗ്ലാസസ് നമ്മൾ എങ്ങനെ വരയ്ക്കുന്നത് വെച്ചാൽ, നമ്മൾ ഈ ഗ്ലാസ് ലോവറിങ് വരച്ചിട്ട് അതിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, ആ എഡ്ജ് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. അതാണ് നമ്മുടെ ഇവിടുത്തെ ഗ്ലാസ് എന്ന് പറയുന്നത് കണ്ടോ. ഇത് ഇങ്ങനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക, ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക, ഇത് ഇങ്ങോട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് നമുക്ക് എന്ത് കിട്ടും, ഇവിടുത്തെ ഈ ഗ്ലാസസ് നമുക്ക് വരയ്ക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഗ്ലാസ് വരയ്ക്കുന്നത്. ആദ്യം ഫ്രെയിം വരച്ചിട്ട് പിന്നെ സെക്ഷൻ വരയ്ക്കും, എന്നിട്ട് അതിൻ്റെ ആ ഗ്ലാസ് ലോവറിങ്സ് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഗ്ലാസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മൾ എന്തുള്ളൂ, ഈ ഗ്ലാസ് ലോവർഡ് വെന്റിലേറ്ററിലുള്ളൂ. നമ്മൾ ഡോറിൻ്റെയും വിൻഡോൻ്റെയും പോലെ ബുദ്ധിമുട്ടില്ല. അതിനെക്കാട്ടിലും സിമ്പിളായിട്ട് നമുക്ക് ഈ ഗ്ലാസ് ലോവർഡ് വെന്റിലേറ്റർ നമുക്ക് വരയ്ക്കാൻ പറ്റും.